ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ എൻ്റെ പേര് വിന്ദാസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രിൻ്ററിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. സോ ഒരു പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്സ്മ G3010 എന്ന് പറഞ്ഞാൽ നമ്മുടെ കനോൺ, അതായത് നമ്മുടെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡ്സിൽ വന്ന കനോണിൻ്റെ പ്രിൻ്ററാണ്. അതായത് ഒരു ഇങ്ക് ടാങ്ക് പ്രിൻ്ററാണ്. ഇപ്പോൾ ഇങ്ക് ടാങ്ക് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയാം ലിക്വിഡ് ഇങ്കാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാസങ്ങളോളം 4-5 മാസത്തോളം യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ഇങ്ക് അതൊരിക്കലും കട്ട പിടിക്കില്ല. അപ്പോൾ അങ്ങനെ മാത്രമാണ് പ്രിൻ്റർ എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇത് ഫോട്ടോ കോപ്പിയറാണ്, സ്കാനറാണ്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ കനോണിൻ്റെ. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ എല്ലാം കണ്ടാണ് വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തുറക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു പ്രിൻ്റർ കേബിൾ ടു USB കേബിൾ കിട്ടുന്ന നമുക്കൊരു കേബിൾ ഉണ്ട്. അതുപോലെ തന്നെ പവർ കേബിൾ ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റൈറോഫോമിൽ മിക്സ് ചെയ്ത് നമ്മുടെ ഫോട്ടോ കോപ്പിയറും സ്കാനറും എല്ലാം ആയിട്ട് നമ്മുടെ പ്രിൻ്ററാണ്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണുക. പറയാതെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് സിംഗിൾ വട്ടം നമ്മുടെ മഷീൻ നിറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് 6000 കോപ്പിയോളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കളർ കോപ്പി 7000 കോപ്പി എടുക്കാം. അത് നമുക്ക് റഫ് എസ്റ്റിമേറ്റ് കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പിക്ക് നമുക്ക് 8 പൈസയോളം ചിലവ് വരും. അതേപോലെ തന്നെ കളർ കോപ്പിക്ക് നമുക്കൊരു കളർ കോപ്പിക്ക് ഏകദേശം 21 പൈസ മാത്രമേ ചിലവ് വരുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രിൻ്റർ നിങ്ങൾക്ക് വാങ്ങാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇങ്ക് ടാങ്ക് പ്രിൻ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ക് നടത്തി നിറയ്ക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും, അതായത് ട്രാൻസ്പെറൻറ്റ് ഇങ്ക് പ്രൊസറാണ്. അതായത് നമ്മൾ മഷി ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര മഷി ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ക് ടാങ്ക് പ്രിൻ്ററാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഓരോ മഷീൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് പുറത്തൊരു പോർട്ടുണ്ടാകും, അതേപോലെ തന്നെ കളറിന് പുറത്തുണ്ടാകും, എത്ര ബാക്കിയുണ്ട് എല്ലാതും. അതേപോലെ തന്നെ നമുക്ക് വയർലെസ് കേപ്പബിലിറ്റി അവൈലബിൾ ആണ് ഈ ഒരു പ്രിൻ്ററിൽ. അതുകൊണ്ട് നമുക്ക് എത്ര നമ്മുടെ ഫോണിൽ യൂസ് ചെയ്തിട്ട് അതേപോലെ ലാപ്ടോപ്പും ബാക്കിയുള്ള എല്ലാം അതേപോലെ തന്നെ കണക്ട് ചെയ്ത ശേഷം നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കണക്ട് ചെയ്ത ശേഷം നമ്മുടെ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് ഏത് വെച്ചിട്ടാണ് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അങ്ങനെ തന്നെ നമ്മുടെ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കുറേ ഇതിൻ്റെ ഒപ്റ്റിമൽ പെർഫോമൻസും കാരണം. പോരാതെ നമുക്ക് 1 ഇയർ ഓൺ സൈറ്റ് വേണ്ടി ഇടും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏത് തരത്തിലുള്ള കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ 1 ഇയറായി നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ സ്ഥലമുള്ളത് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാനോണിൻ്റെ പ്രിൻ്റർ നിലയ്ക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ പ്രിൻ്ററിൽ അതേപോലെ തന്നെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈസി മൾട്ടിപ്പിൾ കോപ്പി സെറ്റിംഗ്സ് വിത്ത് ഡിസ്പ്ലേ. അതായത് ഇപ്പോൾ നമുക്ക് 10 പേജ് വേണമെങ്കിൽ, 20 പേജ് വേണമെങ്കിൽ, 30 പേജ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഉൾപ്പെടുത്തി നമുക്ക് എത്ര പേജ് വേണം സെറ്റ് ചെയ്ത ശേഷം നേരെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ പ്രസ് ചെയ്താൽ മതി. കളറ് വേണ്ട ബ്ലാക്ക് വേണ്ട 2 ബട്ടൺസായിരിക്കും നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടാവുക. അതിൽ പ്രിൻ്റ് ചെയ്യാൻ നേരെ നമുക്ക് പ്രിൻ്റ് എത്ര പ്രിൻ്റ് അത്രയും പ്രിൻ്റ് നമുക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രിൻ്റർ ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഏത് ഷോറൂമിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രിൻ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ.